നിരവധി കായിക താരങ്ങൾക്ക് പരിശീലനത്തിനടക്കം പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന ചിറക്കടവ് പഞ്ചായത്തിന്റെ മിനി സ്റ്റേഡിയമാണ് ഇങ്ങനെ കാടുപിടിച്ച് കിടക്കുന്നത്. ഇഴജന്തുക്കളുടെ അടക്കം വിഹാര കേന്ദ്രമായി മാറിയ ഈ സ്റ്റേഡിയം ഇന്ന് ടൗൺഹാളിലെത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ ഒരിടം മാത്രമാണ്. മഴ പെയ്താൽ ചെളി നിറയുന്ന ഇവിടം ചിലപ്പോൾ ഇതിനുപോലും ഉപകാരപ്പെടാറില്ല. മത്സരങ്ങൾ വീക്ഷിക്കാനായി പണിയെടുപ്പിച്ച പവലിയനും പായല് പിടിച്ച് കാട് കയറിയ നിലയിലാണ്. നേരത്തെ പല കായിക മത്സരങ്ങൾക്കും ഈ സ്റ്റേഡിയം ഉപകാരപ്പെടുത്തിയിരുന്നുവെങ്കിലും കാട് കയറിയതോടെ ഇതെല്ലാം നിലച്ചു. ഇപ്പോൾ ആകെ നടക്കുന്നത് വല്ലപ്പോഴും സ്വകാര്യ ക്ലബ് വക വോളിബോൾ മത്സരം മാത്രമാണ്. കേരളോത്സവത്തിന് പോലും സ്വകാര്യ ഗ്രൌണ്ടുകളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് പഞ്ചായത്തിന്. നഗരമധ്യത്തിൽ കണ്ണായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സ്റ്റേഡിയത്തോടാണ് അധികാരികളുടെ ഈ അനാസ്ഥ. കാടുകൾ കൃത്യമായി വെട്ടിത്തെളിക്കാനെങ്കിലും നടപടിയുണ്ടായാൽ കായിക താരങ്ങൾക്ക് പരിശീലനത്തിനടക്കം ഇത് പ്രയോജനപ്പെട്ടേനെ. കാട് കയറിയ സ്റ്റേഡിയം അയൽവാസികൾക്കും ദുരിതമാണ്. ഇഴജന്തുക്കളുടെ ശല്യമാണ് ഇതുമൂലം ഇവർ നേരിടുന്ന ഭീഷണി. ഇവിടെ മുൻപ് ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നെങ്കിലും ഇത് പിന്നീട് പൊളിച്ചു മാറ്റിയിരുന്നു. സ്റ്റേജ് ഉണ്ടായിരുന്നെങ്കിൽ പൊതുപരിപാടികൾക്കടക്കം ഇത് പ്രയോജനപ്പെട്ടേനെ. സ്റ്റേഡിയത്തിന്റെ ഒരു വശത്തായി രണ്ട് മഴവെള്ള സംഭരണികൾ ഉണ്ടെങ്കിലും ഇതും ഇപ്പോൾ ഉപയോഗശൂന്യമാണ്. ഇത് ഉപയോഗപ്രദമാക്കുവാൻ കഴിയില്ലെങ്കിൽ പൊളിച്ചു നീക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. യൂണിവേഴ്സിറ്റി ഡിപ്ലോമ കോഴ്സസായ മെഡിക്കൽ ലാബ്, MLT, ഡിപ്ലോമ ഇൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ഹെൽത്ത് കെയർ, ഫാർമസി അസിസ്റ്റന്റ്, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, OT, ഡയാലിസിസ് ടെക്നീഷ്യൻ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ, സ്റ്റൈഫൻഡോടുകൂടി വിവിധ ആശുപത്രി പ്രാക്ടിക്കൽ സൗകര്യം, ഹോസ്റ്റൽ യാത്രാ കൺസെഷൻ, 200 ആശുപത്രികളിൽ പരിശീലന സൗകര്യവും ജോലിയും, പിന്നോക്കക്കാർക്ക് ഫീസ് ആനുകൂല്യവും നൽകുന്നതാണ്. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.